അപകടം കഴിഞ്ഞ് ഏകദേശം ഒരു 8 മാസമായി. വീട്ടിൽ കഴിയാണ്, കാര്യമായിട്ട് അങ്ങനെ നടക്കാനൊക്കെ തന്നെ ശരിയായി വരുന്നുള്ളൂ. പക്ഷേ ദേ വരുന്ന ഒരു നോട്ടീസ്, ഹെൽമെറ്റ് ധരിക്കാത്തതിന് പിഴ നൽകണം. തിരുവനന്തപുരം പെരിങ്ങമല സ്വദേശി അനിൽകുമാറാണ് ഈ പെറ്റി കണ്ട് ഞെട്ടിപ്പോയത്. ഫോൺ ഇത് അടയ്ക്കണമെന്ന സന്ദേശം ഫോണിൽ വരികയായിരുന്നു. ടി എസ് ഹരീഷ്ണ വിവരങ്ങളുമായിട്ട്. ഹരി, എ ഐ ക്യാമറയുടെ അല്ലെങ്കിൽ അതിൽ ഉദ്യോഗസ്ഥർ പലപ്പോഴും ഫൈനടിക്കുന്നതിൻ്റെയൊക്കെ പലവിധ കഥകൾ ഇങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മറ്റ് സാധാരണ ട്രാഫിക് ക്യാമറയുടെ കാര്യമാണ്. ഇതെങ്ങനെയാണ് ഈ 8 മാസമായി വീട്ടിൽ കിടക്കുന്ന ആളുടെ പേരിലേക്കൊക്കെ ഹെൽമെറ്റ് ഇടാത്തതിന് നോട്ടീസ് അയക്കുന്നത്? ഇതപ്പോൾ എത്രത്തോളം എന്താ പറയുക, കാര്യക്ഷമമല്ലാതെയാണോ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്? ദിവസം ഒരുപക്ഷെ ഇതിനെ സാങ്കേതിക പിഴവെന്നൊക്കെ ന്യായീകരിക്കുകയായിരിക്കും. എന്തായാലും ഈ അനിൽകുമാർ ആകപ്പാടെ അമ്പരന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ്. പുള്ളി 8 മാസമായി ഒന്ന് വാഹനാപകടത്തിൽ പരിക്കേറ്റ് തുടയല്ല് പൊട്ടി വീട്ടിൽ റെസ്റ്റ് എടുക്കുകയാണ്. നടക്കാൻ പറ്റുന്നില്ല. ഇതിലും വലിയൊരു തമാശ എന്ന് പറയുന്നത്, പുള്ളി ഞാൻ ഈ വാർത്ത അറിഞ്ഞതിന് ശേഷം ഈ അനിൽകുമാറുമായിട്ട് ഫോണിൽ സംസാരിച്ചപ്പോൾ പുള്ളി പറയുക, ഞാൻ പത്തനംതിട്ടയിലേ പോയിട്ടില്ല എന്നാണ്. അപ്പോൾ പത്തനംതിട്ടയിൽ പോകാത്ത ഒരാൾക്ക് പത്തനംതിട്ടയിൽ ഹെൽമെറ്റ് വയ്ക്കാതെ ബൈക്കിൽ സഞ്ചരിച്ചു എന്നും പറഞ്ഞ് പെറ്റിയടയ്ക്കണം. അത് എന്തൊരു വിചിത്രമെന്നാണ് വിചിത്രമെന്നേ നമുക്ക് പറയാൻ പറ്റും. മാത്രമല്ല, ആ ചെല്ലാനിൽ വന്നിരിക്കുന്ന ഫോട്ടോ, അതായത് അനിൽകുമാറിൻ്റെ ബൈക്കാണ്, ചെല്ലാനിൽ വന്നിരിക്കുന്ന ഫോട്ടോ ഒരു സ്കൂട്ടിയാണ്. എനിക്ക് തോന്നുന്നു അത് ചിത്രം കണ്ടിട്ട് ഡിഒ ആവാനാണ് സാധ്യത. അതിൽ രണ്ടുപേര് ഹെൽമെറ്റ് വയ്ക്കാതെ അല്ലാതെ തന്നെ സഞ്ചരിക്കുന്നുണ്ട്. ആ സത്യത്തിൽ അവർക്കാണ് പിഴ കൊടുക്കാനുള്ളത്. എനിക്ക് തോന്നുന്നു അത് പോലീസ് ജീപ്പിനകത്തിരുന്നെടുത്ത ചിത്രമാണെന്ന് തോന്നുന്നു. ആ ചിത്രം കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. അതാണ് സംഭവം. ഇതിപ്പോൾ എന്തായാലും വളരെ ബുദ്ധിമുട്ടില്ല. അതായത് ആ വീട്ടിൽ അനിൽകുമാറിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, അനിൽകുമാറിൻ്റെ അച്ഛൻ, അമ്മ, ഭാര്യ, 2 മക്കൾ, +2 പഠിക്കുന്ന കുട്ടി ഉൾപ്പെടെ 2 മക്കൾ, അങ്ങനെ 6 പേർ ആ വീട്ടിലുണ്ട്. അപ്പം ഈ ജോലിക്കൊന്നും പോകാൻ പറ്റാതെ, പുള്ളി ആദ്യം കാർപ്പൻ്ററാണ്, പുള്ളി ഗൾഫിലായിരുന്നു, അതിനുശേഷം നെഞ്ചുവേദനയെ തുടർന്ന് വന്ന് ഇവിടെ നിന്ന് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് റെസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് ജോലിക്കൊക്കെ പോയി തുടങ്ങിയപ്പോഴാണ് ഈ വാഹന അപകടം സംഭവിക്കുന്നത്. പിന്നെ 8 മാസം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ സാമ്പത്തികമായും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബമാണ്. മാത്രമല്ല, സുഹൃത്തുക്കളും ഒപ്പം തന്നെ ബന്ധുക്കളും ഒക്കെ സഹായിച്ചാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നതും കുട്ടികളുടെ പഠനമൊക്കെ നടന്നു പോകുന്നതും. അപ്പോൾ അതിനിടയിലാണ് ഇങ്ങനെ ഒരു ഇതും കൂടെ വന്നേക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കുകയായിരിക്കാൻ അനിൽകുമാർ. പക്ഷേ ഈ കാല് വയ്യാത്തതുകൊണ്ട് അതിനി എങ്ങനെ എന്നുള്ളൊരു ചിന്ത കൂടി അനിൽകുമാറിനുണ്ട്. എന്തായാലും ഈ വാർത്ത MVD യുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടും, പോലീസിൻ്റെയൊക്കെ ശ്രദ്ധയിൽപ്പെടുമെന്ന് കരുതാം. അവർ ഉചിതമായൊരു അല്ലേ അവരുടെ ഭാഗത്തുനിന്ന് വന്ന പിഴവ് അവർ തന്നെ പരിഹരിക്കുകയാണല്ലോ വേണ്ടത്. ഇനി അയ്യോ ഞാനിത് പോയിട്ടില്ല എന്ന് പറഞ്ഞ് ഒരാളെ അങ്ങോട്ട് പരാതിയുമായി ചെന്ന് പരിഹരിക്കുകയല്ല, തങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ച അങ്ങോട്ട് ചെന്ന് അവർ പരിഹരിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അതുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.